അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കുഴൽമന്നം യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കുളവൻമുക്കിൽ നടന്ന സമ്മേളനത്തിൽ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നൽകി. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള എന്ന 1985-84 കാലഘട്ടത്തിൽ സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ അന്ന് നമ്മുടെ മഹാനന്ദമാണ്ടാവുന്ന ആളുകളാണെങ്കിൽ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തെങ്കിൽ ഇന്ന് പാഠശാല മുതൽ മഞ്ചേശ്വരം വരെ 300-ഓളം യൂണിറ്റുകളായി 500,000-ലധികം ആളുകൾ മെമ്പറുമായി നിന്നുകൊണ്ട് 200,000-ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ നമ്മളെല്ലാവരും തയ്യാറായി നിൽക്കണം. പ്രത്യേകം ഒരു ടീമിനെ സജ്ജരാക്കണം. ഒക്കെ നമുക്ക് പ്രത്യേകം ടീമിനെ സജ്ജരാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ കേരളത്തിൽ 300-ഓളം യൂണിറ്റുകളിൽ 3,000-ത്തോളം വരുന്ന വളണ്ടിയർമാരെ എന്നും എന്തിനും തയ്യാറായി നിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. യൂണിറ്റ് ഭാരവാഹികളായി ആ 10 പേർ ഇറങ്ങുന്ന ടീം എന്ന് പറയുന്നത് അവരെ വിശ്വസിച്ചിരിക്കുന്ന നമ്മളെ പോലെയുള്ള മെമ്പർമാരും എന്തിനും തയ്യാറായി നിൽക്കുന്ന ടീം നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രതീക്ഷയോടും തന്നെയാണ് ഇന്ന് സംസ്ഥാന ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പാണ് എല്ലാ ജില്ലകളും എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്നു. പല ആളുകൾ ഫോണിൽ കൂടി പറഞ്ഞ ഞങ്ങൾ എല്ലാ തരത്തിലും സജ്ജരായി നിർത്തിയിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് പി പ്രകാശ് അധ്യക്ഷനായി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദയാനന്ദൻ മുഖ്യാതിഥിയായി, ജില്ലാ പ്രസിഡന്റ് പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി, ജില്ലാ സെക്രട്ടറി CC ജയൻ സംഘടനാ വിശദീകരണവും, ട്രഷറർ ഷാഹുൽ ഹമീദ് സാമ്പത്തിക അച്ചടക്കവും, ജില്ലാ വൈസ് പ്രസിഡന്റ് രാമദാസ് മെമ്പർഷിപ്പ് വിശദീകരണവും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പ്രകാശൻ വെൽഫെയർ ലേബർ ചാർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ റിപ്പോർട്ട് അവതരണവും, ട്രഷറർ ജി സുകേഷ് കണക്കവതരണവും നടത്തി. ജില്ലാ ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ PS സുജിത്ത്, ക്ഷേമനിധി ബോർഡ് അംഗം ഷെറീഫ്, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടറി ജി സുരേഷ് കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി SCJU നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.